ദുർഗായൈ ദുർഗപാരായൈ സാരായൈ സർവകാരുണ്യൈ ഖ്യാത്യൈ തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമ. ദുർഗായെ ദുഃഖേന പ്രാപിക്കപ്പെടാൻ യോഗ്യ ഉള്ള ദുഃഖം നേരത്തെ നമ്മൾ കണ്ടു. ദുഃഖേപി യേശയേവ ചമത്കാര ദുഃഖേപി പ്രവികാസേന. ദുഃഖത്തിലൂടെ പ്രാപിക്കാൻ പറ്റുന്നവൾ ആരോ അവൾ ദേവി. ദുഃഖത്തിലൂടെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ കരഞ്ഞു പിടിഞ്ഞ് വിളിക്കുക എന്നല്ല അർത്ഥം. ദുഃഖത്തിലൂടെ പ്രാപിക്കുക എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇനിയും ദുഃഖിച്ച് ഞാൻ ദേവിയെ പ്രാർത്ഥിക്കുക, അങ്ങനെയല്ല. ദുഃഖം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന രസത്തിലൂടെ ആരാധ്യയായവൾ എന്നർത്ഥം. ദുഃഖത്തിലുള്ള രസത്തെ കണ്ടുപിടിക്കാൻ പറ്റണം. ദുഃഖത്തിലുള്ള രസത്തെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ദുഃഖം എന്നുള്ളത് ഉപേക്ഷിക്കണം. വല്ലവരുടെയൊക്കെ ദുഃഖം ഇഷ്ടമാണല്ലോ നമുക്ക്. അപ്പം നമ്മളുടെ ദുഃഖവും വല്ലവരുടെ ദുഃഖമായിട്ട് കാണാൻ സാധിക്കണം. അതാണ് ഉപേക്ഷിക്കുക എന്നർത്ഥം. ഞാൻ എന്നുള്ളത് എൻ്റെ അല്ല എന്നുള്ളത് വിചാരിക്കുക, എന്നിട്ട് എന്നെ കാണുക. അപ്പം അതൊരു രസമായിരിക്കും. ആ രസത്തിലൂടെ പ്രാപിക്കപ്പെടാൻ യോഗ്യയായവൾ എന്നർത്ഥം. ദുർഗ ദുഃഖത്തിലൂടെ അറിയപ്പെടുന്നവൾ, ആ ദുഃഖത്തിലൂടെ അറിയപ്പെടാവുന്നവൾ, ദുഃഖത്തിലൂടെ പ്രാപിക്കാൻ പറ്റുന്നവൾ എന്നൊക്കെ ദുർഗ എന്നുള്ള വാക്കിനർത്ഥം. ദുർഗൻ എന്ന അസുരനെ നിഗ്രഹിച്ചു. 13-ാം അധ്യായത്തിൽ പറയും ഇനി ദേവി, ദുർഗൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി ഞാൻ ദുർഗയായിട്ട് അവതരിക്കും. അതുകൊണ്ട് ദുർഗൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി അവതാരമെടുക്കുന്ന ദേവി. ദുർഗായൈ നമോ നമ. ദുർഗപാരായി സംസാരത്തിൽ നിന്ന് കരകയറ്റുന്നവളായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. ദുർഗമമായിട്ടുള്ള, കടക്കാൻ പറ്റാത്തതായിട്ടുള്ള സംസാരസാഗരത്തെ തരണം ചെയ്യുവാൻ സഹായിക്കുന്നവൾ ആരോ അവൾ ദേവി. ദുർഗപരായി ഈ ബുദ്ധിമുട്ടുള്ള ഈ സംസാര ജീവിത സാഗരം, സുഖ ദുഃഖപൂർണമായിട്ടുള്ള ഈ സംസാര സാഗരത്തിന്റെ മറുകര കാണിക്കാൻ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദുർഗപാരായൈ നമ. ദുർഗയെ സാധാരണ രീതിയിൽ ഈ ദേവി മഹാത്മ്യം ഭൗതികമായിട്ടുള്ള പ്രാരാബ്ധങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ദുർഗ പ്രാപഞ്ചിക ദുഃഖങ്ങളിൽ നിന്ന് ക്ഷണം കൊണ്ട് മോചനം തരുന്നവളാണ്. രണ്ട് തരത്തിലുള്ള തരണദേവതകളെ നമുക്ക് ശാക്തയ സമ്പ്രദായത്തിൽ കാണാം. ഒരു ദേവതയുടെ പേര് ദുർഗ എന്നും മറ്റേ ദേവതയുടെ പേര് താര എന്നുമാണ്. തരണം ചെയ്യാൻ സഹായിക്കുന്നവൾ ആരോ അവൾ താര. ദുർഗമമായിട്ടുള്ള സന്ദിഗ്ധ ഘട്ടങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കുന്നവൾ ആരോ അവൾ ദുർഗ. ദേവി മഹാത്മ്യം പൊതുവെ ഭൗതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഉപാസിക്കുന്നത്. പിന്നെയാണ് ഇതിന് നമ്മൾ ഈ പറയുന്ന ആധ്യാത്മിക തലങ്ങളൊക്കെ വരുന്നത്. ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അധികം ഉണ്ടാവില്ല എന്നാണ് ആർഷ മതം. അതുകൊണ്ട് ഈ ദേവി മഹാത്മ്യത്തെ അടിസ്ഥാന ദേവതയും ദുർഗയാണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ദുർഗയാണ് പ്രാർത്ഥിക്കേണ്ടത്. ദുർഗയെ പ്രാർത്ഥിച്ചാൽ ബുദ്ധിമുട്ടുകൾ തീരും. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ. അവിടെ ആ അമ്പ എന്ന് പറയുന്നത് ദുർഗയാണ്. ആ ദുർഗാദേവിയുടെ പാദപത്മങ്ങളെ ശരണം പ്രാപിച്ചാൽ ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങൾ തീരും, ആർത്തി ഇല്ലാണ്ടാവുകയും ചെയ്യും. നമുക്ക് ഈ പലപ്പോഴും ദുഃഖങ്ങളല്ല, നമുക്ക് ആർത്തിയാ. ആവശ്യത്തിന് കഴിയാനൊക്കെ ഉണ്ട്, ആഹാരം കഴിക്കാനുണ്ട്, വസ്ത്രമുണ്ട്, തലചായ്ക്കാൻ ഒരിടവുണ്ട്. അതുപോരാ, എൻ്റെ മകൻ ഇതേപോലത്തെ ഒരു വീട് വേണം, എൻ്റെ മകൾക്ക് ഇതേപോലത്തെ ഒരു വീട് വേണം, അവരുടെ മക്കൾക്ക് ഇതേപോലത്തെ ഒരു വീട് വേണം. അങ്ങനെ എൻ്റെയും എൻ്റെ മക്കൾക്കും വേണ്ടി മാത്രം ഞാൻ സമ്പാദിക്കുമ്പോൾ അയൽവക്കക്കാരൊക്കെ പട്ടിണിക്കാരായി പോവും. അത് ആർത്തിയാണ്. അതും ദേവി ഇല്ലാണ്ടാക്കും. ആർത്തിയും ദേവി ഇല്ലാണ്ടാക്കും. തരും എന്നല്ല, ആർത്തി ഇല്ലാണ്ടാവുമെന്നാണ് അർത്ഥം. അത് കിട്ടും എന്നല്ല. അത് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉണ്ണാനില്ലാണ്ട് വരുമ്പോൾ, ഉടുക്കാനില്ലാണ്ട് വരുമ്പോൾ, കിടക്കാനിടമില്ലാണ്ട് വരുമ്പോൾ, നമുക്ക് ആശ്വസിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ആരുമില്ലാതെ വരുമ്പോൾ, ബന്ധങ്ങളൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ, അതിൽ വേദനയുണ്ടാകുമ്പോൾ, ആ വേദനയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ദുർഗാദേവി സന്നദ്ധയാണ്. ഭൗതിക പ്രാപഞ്ചിക ദുഃഖങ്ങളിൽ നിന്ന് ഉടനടി മോക്ഷം കിട്ടാൻ, മോചനം കിട്ടാൻ ദുർഗാദേവി അനുഗ്രഹിക്കും. സംസാരസാഗരത്തെ തരണം ചെയ്യാൻ താരാദേവി അനുഗ്രഹിക്കും. അതുകൊണ്ട് താരാദേവി ദശമഹാവിദ്യകളിൽ രണ്ടാമത്തത്. ദശമഹാവിദ്യകൾ മഹത്തായിട്ടുള്ള അറിവുകൾ, ഈ അവിദ്യകളും എന്നും പറയാം, മഹത്തായിട്ടുള്ള അവിദ്യകൾ, ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചമായി നിലനിർത്തുന്ന ശക്തി അവിദ്യ. ആ അവിദ്യാസ്വരൂപിണി തന്നെയാണ് വിദ്യയായി തീരുന്നത്. നമ്മൾ ഇതിലും കാണും അതേപോലത്തെ. അപ്പോൾ അങ്ങനെ അജ്ഞാനം കൊണ്ട് നിലനിൽക്കുന്ന സംസാരസാഗരത്തെ ജ്ഞാനം കൊണ്ട് തരണം ചെയ്യുവാൻ പോകുന്ന ശക്തി താരാദേവി. ഭൗതിക പ്രപഞ്ചത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്നത് താരാദേവി. പ്രാപഞ്ചിക ദുഃഖങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കുന്നത് ദുർഗാദേവി. ഈ രണ്ട് ദേവിതമാർ തമ്മിലുള്ള വ്യത്യാസം
ഒന്ന് ഒന്ന് കൂടുതൽ ഭൗതിക വീക്ഷണമുള്ളതാണ്, മറ്റേത് കൂടുതൽ ആധ്യാത്മിക വീക്ഷണമുള്ളതാണ്. ആ താരാദേവിയുടെ ധ്യാനവും അതിഗംഭീരമാണ്. ശ്മശാനത്തിൽ കത്തുന്ന പട്ടടക്കെ, കത്തിക്കൊണ്ടിരിക്കുന്ന ശവത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പുലിത്തോലുടുത്ത് പൊക്കം കുറഞ്ഞവളായിരിക്കുന്ന, ഈ ദേവിക്ക് വലിയ പൊക്കമൊന്നുമില്ല, ലംബോദരിയായിരിക്കുന്ന, കുടവയറിയാണ് താരാദേവി, അപ്പോൾ വലിയ സൗന്ദര്യം ഉണ്ടാവില്ല, അങ്ങനെ ലംബോദരിയായിരിക്കുന്ന, ഹ്രസ്വഗാത്രിയായിരിക്കുന്ന, ഏകജടയായിരിക്കുന്ന, ഒരു പിന്നിട്ട് ഇട്ട മുടികളോട് കൂടിയവൾ, ശിരസിൽ തൻ്റെ പതിയായിട്ടുള്ള ശിവനെ അക്ഷോഭ്യനായ സർപ്പമായി വെച്ചിരിക്കുന്നവൾ, കയ്യിലെ വലത്തെ കയ്യിൽ കത്രികയും ഇടത്തെ കയ്യിൽ താഴെ ഒരു കപാലവും മുകളിൽ ഒരു വാളും ഇടത്തെ കൈ മുകളിൽ ഒരു വിടർന്ന താമരപ്പൂവും വെച്ചിരിക്കുന്നവൾ, കൃപാണം ചെറിയ കത്തി, താമരപ്പൂവ്, കത്രിക, കപാലം. ഈ കപാലത്തിനകത്ത് ത്രിലോകങ്ങളുടെയും ജാഡ്യത, ജഡത ദേവി ആഹ്വാനിച്ചു വെച്ചിരിക്കുന്നു. ആ കപാല പാത്രത്തിലൂടെ ദേവി പാനം ചെയ്യുന്നത് ത്രിലോകങ്ങളുടെയും ജഡതയാണ്. ജാഡ്യമില്ലാതെയാകും ദേവി ആരാധിച്ചാൽ. ആ ജഡത പാനം ചെയ്യുകയും ജന്മബന്ധങ്ങളെ വിച്ഛേദനം ചെയ്യുകയും ചെയ്യുന്നു ദേവി. അതിനാണ് കത്രിക, ബന്ധങ്ങളെ ഇല്ലാണ്ടാക്കുന്നു. അങ്ങനെ ബന്ധങ്ങളെ മുറിച്ചു മാറ്റുമ്പോൾ ജ്ഞാനമാകുന്ന ബുദ്ധി കത്തി പോലെ ഷാർപ്പായി തീരുമ്പോൾ വിടരുന്ന ചിത്ത് കയ്യിലിരിക്കുന്ന താമര. ഏതുപോലെയാണോ ബുദ്ധി പ്രചോദിതമായ ബുദ്ധി ഷാർപ്പായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്, അതുപോലത്തെ ബുദ്ധി, അത് കൃപാണം, ബന്ധനാശനം കത്രിക. നമ്മളുടെയൊക്കെ ജഡത ദേവി കപാലത്തിൽ ആവാഹിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെ ജഡതയൊക്കെ ഇല്ലാണ്ടായി, ബന്ധങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ തെളിയുന്ന ബുദ്ധിയോടുകൂടി അനുഭവ സാധ്യമാകുന്നത് വിരിഞ്ഞ താമര ചിത്ത്. ആ ദേവി അട്ടാട്ടഹാസപ്രിയയാണെന്ന്, വെറുതെ ചിരിക്കല്ല, അട്ടാട്ടഹാസം, വെറും അട്ടഹസിക്കല്ല. അപ്പൊ എങ്ങനെ അട്ടഹസിക്കുന്നു എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് കവി പറയുന്നു അട്ടാട്ടഹാസയാണ്, ഭയങ്കര സന്തോഷമായി എല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ. സങ്കടമല്ല ഉണ്ടാവണം ദേവിക്ക്, എല്ലാം അങ്ങോട്ട് നശിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു സന്തോഷമുണ്ടായി. അങ്ങനത്തെ സന്തോഷം ഉണ്ടായപ്പം വെറുതെ ചിരിച്ചാൽ പോരാൻ തോന്നി ദേവിക്ക്. അപ്പോൾ ഒന്ന് ചിച്ചിരി അങ്ങ് ചിരിക്കുകയാണ്, വെറും ചിരിയല്ല, ഭയങ്കരമായിട്ടൊന്ന് ചിരി, അട്ടാട്ടഹാസപ്രിയാണ്. ഈ ദേവി എങ്ങാനും രാത്രിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി? പേടിയാവും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദേവിമാരെയൊന്നും ഗുരുപദേശമില്ലാതെ ഉപദേശിക്കരുത് എന്ന് പറഞ്ഞത്. കണ്ടാൽ പേടിയാവും, ഈ കാളിയൊക്കെ കണ്ടാൽ ഓടും നമ്മൾ. അതിലൊക്കെ ഭേദമാണ് ഈ ത്രിപുരസുന്ദരിയൊക്കെ കണ്ടാൽ ഒരു മയമൊക്കെ ഉണ്ട്. മറ്റേത് വലിയ മയമൊന്നും ഇല്ലാന്ന് മാത്രമല്ല പേടി, ഒന്നാമത് പൊക്കമില്ല, പൊക്കം കുറവ്, ലംബോദരി കുടവയറി, പിന്നിട്ടിരിക്കുന്ന മുടി, തലയിലാണെങ്കിൽ ഒരു പാമ്പ്, കത്രികയുണ്ട്, ഒരു പുലിത്തോല് കൊടുത്തിട്ടുണ്ട്, കത്രികയുണ്ട്, കപാലമുണ്ട്, ചെറുകത്തിയുണ്ട്, നീലത്താമരയുണ്ട്. ആകെ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു സാധനം ആ താമരയാണ്, ബാക്കിയൊന്നും ആശ്വാസ്യകരമല്ല. ഇത് നിന്നിട്ട് വെറുതെ ചിരിക്കുകയാണോ? അതുമല്ല, അട്ടാട്ടഹാസാണ്, കത്തുന്ന എരിതിയിൽ നിൽക്കുകയാണ്. എല്ലാം നശിച്ച് ഏകമായി കഴിഞ്ഞാൽ ആ ഏകമായതിലെ ആനന്ദമാണ് താരാദേവി. അതുകൊണ്ടാണ് ഇങ്ങനെ അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ദശമഹാവിദ്യകൾക്കും ഇങ്ങനത്തെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അത് തരണം ചെയ്യാൻ സഹായിക്കുന്നവൾ ആരോ അവൾ താര. ദുർഗപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സംസാരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നവൾ ആരോ അവൾ ദുർഗ. ഇതൊരു പോയിന്റ് രണ്ടു വശമാണ്, ഒന്ന് ദുർഗയും ദുർഗ താരയും താരദുർഗയും ആയി മാറും. അപ്പോൾ അതാണ് ദുർഗായി, ദുർഗപാരായി, സാരായി, സർവകാരുണ്യേ, സാരായി ബലവതിയായിരിക്കുന്നവൾ. എല്ലാത്തിനും ദേവിയാണ് ബലം. നമ്മൾ ഒരു വെയിറ്റുള്ള ഒരു സാധനം നീക്കുമ്പോൾ ആ നീക്കാൻ നമ്മളെ സഹായിക്കുന്ന ശക്തി ദേവിയുടേതാണ്. നമ്മളല്ല നീക്കുന്നത്, നമ്മളിലൂടെ ദേവിയാണത് നീക്കുന്നത്. ഈ സാരമായിട്ടുള്ളത് എന്ത് ചെയ്യുമ്പോഴും നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് ദേവി ശക്തി. ഈ ലോകത്ത് സാരമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദേവിയാണ്. സാരായി എല്ലാത്തിനും സാരമായിരിക്കുന്നവളും ദേവി. എല്ലാ വസ്തുക്കളുടെയും എസെൻസ് ആയിട്ടിരിക്കുന്നത് ദേവി. സാരായി സർവകാരുണ്യേ, സമസ്ത വസ്തുക്കളെയും നിർമ്മിച്ചവളായിരിക്കുന്ന. നമ്മൾ ഓരോരുത്തർ അഭിമാനിക്കും, ഞാൻ ഡിസൈൻ ചെയ്ത കാറാണ് ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുന്നത്. അല്ല, എന്നിലൂടെ ദേവി ഡിസൈൻ ചെയ്തിരിക്കുന്ന കാറാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്നിലൂടെ ദേവി ഡിസൈൻ ചെയ്ത വീടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. എന്നിലൂടെ ദേവി നിശ്ചയിച്ചുറപ്പിച്ച പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറന്നു പോകുന്ന കൊതുവിനെ കൊല്ലുന്നത് പോലും ദേവിയാണ്, നമ്മളല്ല. സർവ കാരുണ്യേ, എവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ദേവിയാണ്. ഈ ഒരു സങ്കല്പത്തിൽ നമുക്ക് കുറച്ച് നേരം നിൽക്കാൻ പറ്റിയാൽ
വളരെ ബുദ്ധിമുട്ടാണത്. പക്ഷെ കുറച്ച് നേരം നിൽക്കാൻ പറ്റിയാൽ ജീവിതത്തിൻ്റെ ക്വാളിറ്റി മാറും. ശ്രമിച്ചു നോക്കിക്കോളൂ. വലിയ വലിയ സാധനകളൊന്നും ചെയ്യണ്ട. ഈ സാധനകൾക്കൊക്കെ ആർക്കാ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? ഇതൊക്കെ മനസ്സിലാവാത്തവർക്കാ. ഇത് മനസ്സിലാക്കുന്നവർക്ക് സാധനകൾ പറ വേണ്ടാന്നാണ്. അതുകൊണ്ട് തന്ത്രാലോകം എഴുതുമ്പോൾ ആദ്യം പറയുന്നത് ശാംഭവോപായങ്ങൾ, അതായത് ഈശ്വരനാണ് എല്ലാം എന്ന് പറഞ്ഞു തരാണ്. അത് കേട്ട് മനസ്സിലായവന് ബാക്കി വേണ്ടാന്നാണ്. അത് കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ശാക്തോപായം, ഭാവന ഉപയോഗിച്ചിട്ടുള്ളത്. അതും കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ആണവോപായം, മന്ത്രജപാദികൾ, പ്രാണായാമാദികൾ, പൂജകൾ ഒക്കെ ആണവോപായം. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള, സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാധനകളൊക്കെ ഈ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്കുള്ളതാണ്. ഇത് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ സാധനകൾ ആവശ്യമില്ല. ആ സാധനകൾ ആവശ്യമില്ലാത്ത സാധനയ്ക്ക് വ്യോമ യോഗം എന്ന് വിളിക്കും. പ്രത്യേകിച്ച് ഒരു ഉപാധിയില്ലാത്ത സാധനം. ഈ ചിന്താതലത്തിൽ നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് വീതം ദിവസവും നിൽക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മുഴുവനായിട്ടും മാറും. നിങ്ങളുടെ ജീവിതം സമാധാനപൂർണ്ണമായിരിക്കും. സംശയിക്കാനുള്ള ആവശ്യമില്ല. കാരണം ഇത് മഹർഷി വചനമാണ്. മഹർഷികൾ സത്യം മാത്രമേ പറയൂ. ചെയ്തു നോക്കിയിട്ട് അനുഭവിച്ചില്ലെങ്കിൽ ഞാൻ ഇനി ഒരു 5-6 ദിവസം കൊണ്ടുണ്ട്. 5-6 ദിവസം കൊണ്ടൊക്കെ ഇത് ചെയ്തു നോക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് കാലം ചെയ്തു നോക്കണം. അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ആലോചിക്കാം. അപ്പോൾ സാധിക്കണം. ഇതൊന്ന് വെറുതെ ചിന്തിച്ചാൽ മതി ഈ തലത്തിലെത്തും. കാരണം നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ്റെ അംശമാണ്. നമ്മൾ ഓരോരുത്തർക്കും നമ്മളറിയാത്തത്ര ശക്തിയും നമ്മളറിയാത്തത്ര കഴിവുകളുമുണ്ട്. നമുക്ക് ഒട്ടും മനസ്സിലാകാത്തത് നമ്മളെയാണ്. ഹനുമാൻ ഏതുപോലെയാണോ തൻ്റെ ബലം മനസ്സിലാകാതിരുന്നത്, അതുപോലെ നമ്മളുടെ ബലം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഹനുമാന്മാരാണ് നമ്മൾ. ജാംബവാന്റെ ആവശ്യകത അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ജാംബവാനാണ് ഹനുമാനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, ഹനുമാന്റെ ബലം. അപ്പോൾ ഈ പ്രവചന പ്രഭാഷണങ്ങളെല്ലാം ജാംബവാൻ പറയുന്നതാണ്. നിങ്ങളിലേക്ക് പുതിയത് നിഷ്ക്രമിപ്പിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളിലുള്ളത് പ്രകാശിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇല്ലാത്തതുണ്ടാക്കാൻ പറ്റില്ല, ഉള്ളതേ പ്രകാശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിൽ ഓരോരുത്തരിലും ഇമ്മെൻസ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്, കേപ്പബിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഈശ്വരൻ്റെ അംശമാണ്. ഈ പ്രപഞ്ചത്തെ വേണമെങ്കിൽ സൃഷ്ടിക്കുവാനും ഈ പ്രപഞ്ചത്തെ, നമ്മളാൽ സൃഷ്ടമായ പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാനും അതിനെ നമ്മളിലേക്ക് തന്നെ സംഹരിക്കുവാനും ശക്തിയുള്ള മനുഷ്യൻ കേഴുന്നത് അജ്ഞാനം കാരണമാണ്. എനിക്കതില്ല, ഇതില്ല, എനിക്കത് വേണേ, ഇത് വേണേ എന്ന് പറഞ്ഞ് ഞാൻ യാചിക്കുന്നത് ചക്രവർത്തി പദം മറന്നുപോയ പിച്ചക്കാരനെ പോലെയാണ്. നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ്റെ അംശമാണ്, ഡിവൈൻ സോളാണ്, യുണീക്കാണ്, ഇറീപ്ലേസബിളാണ്. നമുക്ക് പകരം വേറെ ആരും വരാൻ പോകുന്നില്ല, ഈശ്വരൻ വരത്താൻ പോകുന്നില്ല. അത്രയധികം ഇഷ്ടമാണ് എന്നെയും നിങ്ങളെയും ഈശ്വരൻ. ഈശ്വരൻ്റെ കണ്ണിലുണ്ണിയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന് പകരം ആരെയെങ്കിലും കൊണ്ടുവരാൻ വയ്ക്കാമെന്നൊരിക്കലും ഈശ്വരൻ ആഗ്രഹിക്കുകയോ ആലോചിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എന്നെ പോലെയും നിങ്ങളെപ്പോലെയും ഉള്ളവർ മുമ്പുണ്ടാകാതിരുന്നത്, ഇനി ഉണ്ടാകാൻ പോകാത്തതും. അതുകൊണ്ട് ഈശ്വരനാണ് നമ്മൾ ഓരോരുത്തരും. ഈ ചിന്തകളിൽ നമുക്ക് കുറച്ച് കാലം ഇരിക്കാൻ സാധിച്ചാൽ അത് ധ്യാനമാണ്. നമ്മുടെ ജീവിത നിലവാരം മാറും. പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. മഹർഷി വചനമായതുകൊണ്ട് അനുഭവവേദ്യമായിരിക്കും. പക്ഷെ അവിടെ നിഷ്കപടരായിരിക്കണം എന്ന് മാത്രം. സർവകാരുണ്യ എല്ലാം ചെയ്യിക്കുന്നത് ഈ പ്രഭാഷണത്തെ എന്നിലൂടെ നടത്തുന്നതും ദേവി തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ എന്ത് കുഴപ്പം വന്നാലും അത് ദേവിക്കുള്ളതാണ്. എന്ത് ഗുണം വന്നാലും അതും ദേവിക്കുള്ളതാണ്, എനിക്കുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ ചീത്ത പറഞ്ഞാൽ ദേവിയാണ് ചീത്ത പറയുന്നത്. നിങ്ങൾ സ്വീകരിച്ചാൽ ദേവിയാണ് സ്വീകരിക്കുന്നത്. ഞാൻ വെറും ഒരു ലൗഡ് സ്പീക്കർ മാത്രം. ലൗഡ് സ്പീക്കറിനെ ആരും പുകഴ്ത്താറുമില്ല, ആരും അകഴ്ത്താറുമില്ല. മൈക്കിൻ്റെ പുറകിൽ നിൽക്കുന്നവനെ ചീത്ത വിളി കേൾക്കുകയുള്ളൂ. അപ്പോൾ മൈക്കിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഈശ്വരനാണ്, ഞാനല്ല. എൻ്റെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിലെ പല ആശയങ്ങളും ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ പോലും ആദ്യമായിട്ട് കേൾക്കുന്നത്. നേരത്തെ അറിഞ്ഞു വെച്ചിട്ട് ഒന്ന് പറയുന്നതല്ല. ഉദാഹരണത്തിന് ഇന്നലെ ഞാൻ പറഞ്ഞ ആ 4-ാമത്തെ അധ്യായത്തിൽ വരം ചോദിക്കാൻ പറഞ്ഞു ദേവി. അപ്പോൾ ഇവർ ചോദിച്ച വരം, ഞങ്ങൾ എപ്പോഴൊക്കെ ആപത്തിൽ പെടുന്നുവോ അപ്പോഴൊക്കെ ഞങ്ങളെ രക്ഷിക്കണം എന്നാണ്. അതിൻ്റെ ആ വ്യാഖ്യാനം ആ മൊമെൻറ്റിൽ എനിക്ക് വന്നതാണ്. ഞാനും അവിടെ നിങ്ങളെപ്പോലെ ഒരു ശ്രോതാവായിരുന്നു. ഞാനവിടെ മാറി നിന്നത് കേൾക്കുകയാണ്. ഈ പറയുന്ന പലതും ഞാൻ മാറി നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം എനിക്കറിയാം ഇത് വെറുമൊരു ഉപകരണം മാത്രമാണ്. ഈ ഉപകരണത്തിന് ഈ പറയുന്നതിൻ്റെ യാതൊരു ക്രെഡിറ്റുമില്ല, യാതൊരു മോശത്തരവുമില്ല. ഇതിൽ തെറ്റിപ്പോയാൽ ഭഗവതി തെറ്റിച്ചതാണ്, ഞാനല്ല. ശരിയായാൽ അതും ഭഗവതിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതും ഈശ്വരനാണ് ചെയ്യുന്നത്. നമുക്ക് സ്വയമേ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കുകയില്ല. ഫ്രീ വില്ല് ഇല്ല. കാരണം ജനിച്ചത് ഇഷ്ടപ്രകാരമല്ല,
മരിക്കാൻ പോകുന്നതും ഇഷ്ടപ്രകാരമല്ല. ജനന മരണങ്ങൾക്കിടയിൽ കിടക്കുന്നതെല്ലാം ആദിയും അന്തവും ഇഷ്ടമനുസരിച്ചിട്ടല്ലാതെയാകുമ്പോൾ ഇടയ്ക്കുള്ളത് മാത്രം ഇഷ്ടമനുസരിച്ചിട്ടാകുമെന്ന് ധരിക്കുന്നത് ശുംഭതരം. ആ കഥയാണ് നമ്മൾ വായിക്കാൻ പോണത്. ഈ ഇടയ്ക്കുള്ളതും ഈശ്വരനാണ്, എല്ലാം ഈ പറയുന്നതും കേൾക്കുന്ന ഒക്കെ ഈശ്വരനിശ്ചയം. സർവകാരുണ്യെ, എല്ലാം ചെയ്യിപ്പിക്കുന്നതും ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഈശ്വരൻ. അതുകൊണ്ട് ശ്രീരുദ്രത്തില് നമസഭാഭ്യ സഭാപതിഭ്യാം എന്ന് പറയുന്നത് സഭയുടെ രൂപത്തിലായിരിക്കുന്ന ശിവന് നമസ്കാരം, സഭാപതിയുടെ രൂപത്തിലായിരിക്കുന്ന ശിവന് നമസ്കാരം. അപ്പൊ ഇങ്ങനെ ഈ പ്രഭാഷണം കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലർക്ക് ബോറടിക്കും, എഴുന്നേക്കാൻ പോകാൻ എഴുന്നേക്കും. അങ്ങനെ ഇരിക്കുന്ന ശിവന് നമസ്കാരം. ഇത് കേട്ടോണ്ട് ചിലർ ഉറങ്ങുന്നുണ്ടാവും, ഉറങ്ങുന്ന രൂപത്തിലുള്ള ശിവന് നമസ്കാരം. ശിവനല്ലാതെ വേറെ ഒന്നുമില്ലാത്തത് കൊണ്ട് നമുക്ക് സുഖം. അപ്പൊ ആ ബോധത്തിലേക്ക് നമുക്ക് ചിന്തയിലൂടെ ഉണരാൻ സാധിക്കും, ഭക്തിയിലൂടെ ഉണരാൻ സാധിക്കും, നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നത്. അതുകൊണ്ട് സർവകാരുണ്യെ, എന്ത് ചെയ്യുന്നു? അടുക്കളയിൽ നിങ്ങൾ വെക്കുന്ന ആഹാരം മുഴുവൻ ദേവിയാണ് വയ്ക്കുന്നത്. ആ ബോധത്തോടുകൂടി നിങ്ങൾ ആഹാരം വയ്ക്കാൻ തുടങ്ങിയാൽ അത് കഴിക്കുന്നവർ മുഴുവൻ ആ ഉണ്ടാക്കിയ ആളെ പുകഴ്ത്തും, നിങ്ങളെയല്ല ദേവിയെ. ദേവിയാണ് പുകഴ്ത്തുന്നത്, കാരണം ദേവിയാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. സർവകാരുണ്യെ, ഖ്യാദ്യെ, എവിടെയൊക്കെ പേരുണ്ടോ അതൊക്കെ ദേവിയുടേതാണ്. ആർക്കൊക്കെ എവിടെയൊക്കെ പേരുണ്ടോ ആ കീർത്തി യശസ് ദേവിയുടേതാണ്. മഹാ ഭഗവത്ഗീതയില് ദശമ അധ്യായം വിഭൂതി യോഗത്തിൽ പറയുമ്പോൾ ശ്രീ കീർത്തി ഊർജ്ജസ്വലത എവിടെ എവിടെയൊക്കെ കാണുന്നുവോ അവിടെ എവിടെയൊക്കെ മദംശം ആണെന്ന് ധരിച്ചു കൊള്ളണം. ഭഗവത്ഗീതയിൽ 41-ാമത്തെ ശ്ലോകം, 10-ാം അധ്യായം. ശ്ലോകം അറിയാൻ വയ്യാത്തത് കൊണ്ട് ചൊല്ലാത്ത, അത് മറന്നുപോയതൊന്നുമില്ല, ഞാനത് കാണാതെ പഠിച്ചിട്ടില്ല. പക്ഷെ ശ്ലോകാർത്ഥം കറക്റ്റാണ്. എവിടെയൊക്കെ കീർത്തി, എവിടെയൊക്കെ യശസ്സ്, എവിടെയൊക്കെ ഊർജ്ജസ്വലത, എവിടെയൊക്കെ ഐശ്വര്യമുണ്ടോ അവിടെയൊക്കെ മദംശമുണ്ട്. അപ്പോൾ പേരുള്ളവൻ്റെ പേരു മുഴുവൻ, അവിടെ പേരെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, സത്പേരെന്ന് പറഞ്ഞില്ല. ദുഷ്പേരും ദേവിയാണ്, ദുഷ്പേരും ദേവി തന്നെയാണ്. നല്ല പേര് മാത്രമല്ല, ചീത്ത പേരും ദേവിയുടേതാണ്. അപ്പോൾ എവിടെ എവിടെയൊക്കെ ആർക്കൊക്കെ പേര് കീർത്തിയുണ്ടോ, അത് നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, അതെല്ലാം ദേവിയാണ്. ഖ്യാദ്യേ നമ പേരുള്ളതെല്ലാം ദേവി. അപ്പോൾ അറിയപ്പെടുന്നത് മാത്രമല്ല ദേവി, നമുക്ക് ഓരോരുത്തർക്കും പേരുണ്ട്. നമ്മൾ ഓരോരുത്തരും ആ പേരിനാൽ ഒരു ചെറിയ സർക്കിളിലെങ്കിലും അറിയപ്പെടുന്നവരാണ്. ആരാലും അറിയപ്പെടാത്തവരായിട്ട് പേരുള്ളവർ ആരുമില്ല. ആരെങ്കിലുമൊക്കെ അറിയുന്നവരാണ്. ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ, മറ്റതൊക്കെ ശരിയാ. 1000 പേർ അറിയപ്പെടുന്നയാളുടെ പേര് മാത്രമല്ല ദേവി, 10 അറിയപ്പെടുന്നവരുടെ പേരും ദേവി തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാൽ ഞാനും നിങ്ങളും ആരാ ദേവി. ചുരുങ്ങിയത് നമ്മുടെ വീട്ടുകാർ നമ്മളെ അറിയില്ലേ, അപ്പൊ നമ്മൾ പേരുള്ളവരാ. പേരുള്ളവരായതുകൊണ്ട് നമ്മുടെ ആ പേര് ദേവി. ലോകം മുഴുവൻ അറിയപ്പെടുന്ന പേരുള്ളവരോ, ഒബാമ തുടങ്ങിയ ആൾക്കാര്, ബിൻ ലാദനും, അതും പേരുള്ള ആൾ തന്നെയാണ്. ചീത്തയാന്ന് മാത്രമല്ല, അതും ദേവി, എല്ലാം ദേവി, നമ്മളും ദേവി. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ തലത്തിൽ നമ്മൾ ചിന്തിക്കുകയും ആ തലത്തിൽ കുറച്ച് നേരം സഞ്ചരിക്കുകയും ചെയ്ത ജീവിതം മാറും. ഒറ്റ ശ്ലോകം മതി ജീവിതം മാറ്റാൻ. ഖ്യാത്യൈ തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമ. അതുപോലെ തന്നെ കൃഷ്ണവർണ്ണയായിരിക്കുന്നവൾക്കായിക്കൊണ്ട് നമസ്കാരം, ധൂമ്രവർണ്ണയായിരിക്കുന്നവൾക്ക് നമസ്കാരം. കൃഷ്ണവർണ്ണയായിരിക്കുന്നത്, കറുത്ത നിറത്തോടു കൂടിയിരിക്കുന്നതെല്ലാം ദേവി, അതെല്ലാം കാളിയാണ്. അതുകൊണ്ട് കാളി ഉപാസകന്മാർ കറുത്ത നിറത്തിലുള്ള വസ്തുക്കളെ കണ്ടാൽ കളിയാക്കാൻ പാടില്ല എന്നാണ് നിയമം. കറുത്ത രൂപ, കറുത്ത ശരീരത്തോടു കൂടിയവൾ, കാക്ക, കരിമ്പൂച്ച ഇവയൊക്കെ കണ്ടാൽ ആദരിക്കണം എന്നാണ്. അതൊക്കെ കാളിയാണെന്നാണ് പറയുക. കാളി ഉപാസകന്മാരുടെ മുമ്പിൽ കരിമ്പൂച്ച പ്രത്യക്ഷപ്പെട്ടാൽ ദണ്ഡവത് പ്രണമിക്കണം എന്നാണ് നിയമം. അതായത് കറുപ്പ് നിറം എവിടെ കണ്ടാലും അത് ദേവി. നമ്മളെ സംബന്ധിച്ചിടത്തോളം കറുപ്പ് നിറം നെഗറ്റീവിന് നെഗറ്റീവാണ്. കറുപ്പ് നിറം എല്ലായിടത്തും കറുപ്പുമായാൽ നെഗറ്റീവ്, ആ നെഗറ്റീവിറ്റി ദേവി. ദേവിയാണ് ആ കറുത്ത നിറത്തിലുള്ളവൾ. കാളിയായിരിക്കുന്നവൾ ദേവി, കൃഷ്ണനായിരിക്കുന്നവൾ ദേവി. കൃഷ്ണ, കൃഷ്ണ സഹോദരിയായിരിക്കുന്നവളും ദേവി. പാഞ്ചാലിയായിരിക്കുന്നവളും ദേവി, എല്ലാം ദേവി. പാഞ്ചാലിയാണ് യുദ്ധത്തിന് കാരണക്കാരി. അപ്പം അതെല്ലാം ദേവിയാണ് കൃഷ്ണ. എവിടെയൊക്കെ കറുപ്പ് നിറമുണ്ടോ അവിടെയൊക്കെ ദേവിയുണ്ട്. ധൂമ്ര നിറം, പുകയുടെ നിറം, ധൂമാവതിയുടെ നിറമാണത്. ധൂമാവതി പുകയുടെ നിറമാണ്, പുകയുടെ നിറം തന്നെയാണ് വാരാഹി ദേവിക്കും. ലളിതാ മഹാത്രിപുര സുന്ദരിയുടെ പടനായികയായ വാരാഹിയുടെ നിറം ധൂമ്രവർണ്ണമാണ്. അപ്പോൾ പുകാപൊടലം എന്ന് പറഞ്ഞാൽ അവ്യക്തമായത്, പുക ഒരു പുകമറ സൃഷ്ടിച്ചു എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ പുകമറ അവ്യക്തമായത്, അവ്യക്തമായതും ദേവി. എല്ലാം ലയിച്ചു ചേർന്നത്, ഒന്ന് മറ്റൊന്നിൽ നിന്ന് തിരിയാത്തത് കറുപ്പ്, ഒന്നിൽ നിന്ന് മറ്റൊന്ന് തിരിച്ചെടുക്കാൻ പറ്റാത്ത കറുത്ത വർണ്ണത്തിലുള്ള ഏകത്വാവസ്ഥയിലുള്ളത് ദേവി.
അവ്യക്തമായി നിൽക്കുന്നത് ദേവി, പ്രകടമായി നിൽക്കുന്നത് ദേവിയാണെന്ന് മുമ്പേ കണ്ടു നമ്മൾ. ഖ്യാത്യൈ തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമ ഇങ്ങനെയുള്ള ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. നമുക്ക് ഇന്ന് ഈ ശ്ലോകം ഒന്നും കൂടെ ചൊല്ലി നിർത്താം. ദുർഗായൈ ദുർഗപാരായൈ സാരായൈ സർവകാരിണ്യൈ ഖ്യാത്യൈ തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമ.